ഹായ് ഗൈസ്, ഇരുട്ടിൻ്റെ മറവിലുള്ള പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇരുട്ടത്തിരുന്ന് സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടം. പക്ഷേ അല്ലാത്ത തരം വീഡിയോസ് ഞാൻ ചെയ്യുന്നത് അത് കാണാൻ താല്പര്യമുള്ള ഒരാളെങ്കിലും നമ്മളുടെ വ്ളോഗിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചാനലുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ്. സോ എല്ലാ തരം വീഡിയോകളും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ആസ്ട്രൽ പ്രൊജക്ഷൻ. നിങ്ങൾ ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ. അവരോടൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ? അപ്പോൾ അവരൊക്കെ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണെന്നാണ്. സോ എൻ്റെ സ്റ്റൈൽ ആസ്ട്രൽ പ്രൊജക്ഷൻ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് മാത്രമല്ല, മറ്റുള്ളവർ പറഞ്ഞ അതേ കാര്യങ്ങൾ പറയാൻ എൻ്റെ ആവശ്യമില്ലല്ലോ. സോ അവർ പറയാത്ത ഒരു ചെറിയ കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നത്. കയറിപ്പോരും ചങ്ങായിമാരെ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഡ്രീമിങ് ഈസ് ആൻ അൺകോൺഷ്യസ് ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നാണ്. അതായത് സ്വപ്നം കാണുക എന്നത് അബോധാവസ്ഥയിലുള്ള ഒരു ആസ്ട്രൽ പ്രൊജക്ഷനാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷ്മദേഹം, ആസ്ട്രൽ എന്ന് പറഞ്ഞു സൂക്ഷ്മദേഹം, നമ്മളുടെ ആത്മാവ് എന്നൊക്കെ പറയാം. നമ്മളുടെ ശരീരത്തിനെ ആത്മാവിൽ നിന്നും വേർപെടുത്തുന്നതിനെയാണ് ശരിക്കും ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും നമ്മളുടെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ആത്മാവ് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചത് അന്യനെ പോലെ അല്ലെങ്കിൽ ആ ക്യാരക്ടർ പോലെ ഈ അനീതിക്കെതിരെ പോരാടുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നൊക്കെയായിരുന്നു. എന്നിട്ട് തിരിച്ച് ക്ഷീണിതനായിട്ട് രാവിലെ ബോഡിയിൽ വന്ന് കയറുക, കാരണം അച്ഛനും അമ്മയും വന്ന് നോക്കുമ്പോൾ ഞാൻ ഉറങ്ങുന്നതായിട്ട് കാണണം. സോ വളരെ ചെറുപ്പം മുതലേ നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചിന്തിക്കാറുണ്ട്. അതിൻ്റെ പേര് ആസ്ട്രൽ പ്രൊജക്ഷൻ ആണ് എന്നറിയാതെ പോലും. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാര്യം, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യമാണോ അതോ തട്ടിപ്പാണോ? എങ്ങനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുക? അഥവാ ഇത്രയും ആളുകൾ പറയുന്ന സംഭവം സത്യമാണെങ്കിൽ അതെങ്ങനെ സംഭവിക്കുന്നു? ആസ്ട്രൽ പ്രൊജക്ഷൻ ഒരു പ്രത്യേക വ്യക്തി കണ്ടുപിടിച്ചൊരു കാര്യമെന്നാൽ, ചരിത്രാതീത കാലം മുതൽക്കേ പല പല സംസ്കാരങ്ങളിൽ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഹിന്ദു കൾച്ചറിലായാലും ശരി, ജപ്പാനീസ് ആയാലും ശരി, ഈജിപ്ഷ്യൻ ആയാലും ശരി, ചൈനീസ് ആയാലും ശരി, വെസ്റ്റേൺ ആയാലും ശരി, ബൈബിളിലായാലും ശരി, ബുദ്ധിസത്തിലായാലും ശരി, എല്ലാത്തിലും ഈ പരകായ പ്രവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാത്മാവിൽ നിന്നും അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ നിന്നും ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് കയറുക എന്നുള്ളതാണ്. ഇതിപ്പോൾ മറ്റൊരു ശരീരത്തിലേക്ക് കയറുന്നില്ലെങ്കിലും ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആ ഒരു സിസ്റ്റം, അത് എല്ലാ സംസ്കാരത്തിലും പറയുന്നുണ്ട്. എൻ്റെ ഒരു സംശയം, ഇതൊരു കള്ളത്തരമാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു പ്രത്യേക ബേസില്ലാത്തൊരു സംഭവമാണെങ്കിൽ ഇങ്ങനെ പല പല കൾച്ചർ ഒരേപോലെ ആ ഒരു സബ്ജക്റ്റിനെ വിവരിക്കാൻ പറ്റുമോ? സോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഈ ഒരു സംഭവം റിയലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് പ്രൂഫാണ് ഞാൻ പറയുന്നത്, റിയലാണ്. ഇനി നിങ്ങളെ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുക. നിങ്ങൾ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നതും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എങ്ങനെയാണ് സിംപ്ലി ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുക എന്നുള്ളത്. നമുക്കതിന് ഒരു 4 ടെക്നിക്കുണ്ട്. എങ്ങനെയാണ് ആ 4 ടെക്നിക്കിലേക്ക് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്യുന്ന ടെക്നിക്കിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ 100 ആളുകളെ പിടിച്ചു നിർത്തിയാൽ 100 വിധമായിരിക്കും, ഫിസിക്കലി മെൻ്റലി അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ടെക്നിക്സും. 100 ടെക്നിക്കുകളുണ്ട്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും പുസ്തകങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാലും 100 ടെക്നിക്കുകളാണുള്ളത്. അതായത് ഓരോ ആൾക്കാരുടെ ബോഡിയുടെയും മൈൻഡിൻ്റെയും ടൈപ്പ് അനുസരിച്ചിട്ടാണ് ഓരോ ടെക്നിക്കും. പക്ഷേ ഒരു 75% ആളുകൾക്കും വർക്കൗട്ട് ആയിട്ടുള്ള ഒരു 4 ടെക്നിക്കുകൾ, ആ 4 ടെക്നിക്കും വഴി പോയി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ആ 4 ടെക്നിക്കിനെയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. 1 മോൺറോ ടെക്നിക്ക്, 2 റോപ്പ് ടെക്നിക്ക്, 3 ഹോമോക്ക് ടെക്നിക്ക്, 4 സ്ട്രെച്ച് ഔട്ട് ടെക്നിക്ക്. ഇത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ 4 ചെയ്യണം. ഈ 4 ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നിന്നും ആത്മാവ് പുറത്തു പോകുന്നതായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അതായത് ഈ മോൺറോ ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റോബർട്ട് മോൺറോ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് ശരിക്കും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നത്. അതായത് ആദ്യം നമ്മളുടെ ബോഡി ഒരു ഹിപ്നോട്ടിക് സ്റ്റേജിലേക്ക് എത്തണം. അതായത് ശരീരം മുഴുവൻ റിലാക്സ് ചെയ്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടയ്ക്കുന്നത് പോലും കുറച്ച് മസിൽസ് യൂസ് ചെയ്തിട്ടായിരിക്കാം. അപ്പോൾ അതുപോലും റിലാക്സ് ആക്കിയിട ശരീരത്തിൽ ഒന്നും നമ്മളുടെ കൺട്രോളിലല്ല എന്നുള്ള 100% കോൺസെൻട്രേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്.
അതായത് കംപ്ലീറ്റ് റിലാക്സ്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഒരു തരത്തിലുള്ള പ്രകാശം കൊണ്ടോ ശബ്ദം കൊണ്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടമാകുന്ന രീതിയിലുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ആസ്ട്രൽ പ്രൊജക്ഷൻ സക്സസ് ആവില്ല. സോ എല്ലാം കൊണ്ടും അടച്ചുറപ്പുള്ളൊരു മുറി, ഒരു ശബ്ദമോ പ്രകാശമോ പോലും അകത്ത് കിടക്കാത്ത അങ്ങനെ ഒരു ടൈമും കൂടി ആയിരിക്കണം. മിക്ക ആളുകളും പറയുന്നത് പുലർച്ചെ അല്ലെങ്കിൽ അർദ്ധരാത്രി എന്നൊക്കെയാണ്. അത് നിങ്ങളുടെ സ്പേസിനെ ഒരു നിങ്ങളുടെ സ്പേസിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടിരിക്കും. അങ്ങനെ ഒരു സ്പേസിൽ കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ കിടക്കുക, അതായത് പുറംതിരിഞ്ഞ് കിടക്കുക, കമന്ന് കിടക്കുകയല്ല മലർന്ന് കിടക്കുക. മലർന്ന് കിടന്നിട്ട് രണ്ട് കൈയും ഫ്രീ ആക്കി വിട്ടതിന് ശേഷം മാക്സിമം റിലാക്സ് ചെയ്യുക, ഹിപ്നോട്ടിക് സ്റ്റേജിലേക്ക് വരിക. നിങ്ങൾ ഹിപ്നോട്ടിക് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരം മുഴുവൻ ഒരു തരിപ്പ് അനുഭവപ്പെടും. അതായത് കുറച്ച് നേരം നമ്മൾ കാല് മടക്കി ഇരുന്ന് കഴിഞ്ഞാൽ രക്തം കടന്നിട്ടില്ല എങ്കിൽ നമ്മുടെ കാല് തരിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരം മുഴുവൻ തരിക്കും. അതൊരു ഒരു സിംപ്റ്റമാണ്. രണ്ടാമത് നമ്മൾക്ക് വെള്ളം, ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മളൊരിത്തിരി പെയിൻറ് കോരി ഒഴിച്ചാലുള്ളൊരു അവസ്ഥ, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ണടച്ചിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂന്ന്, മിക്ക ആളുകളും അതായത് ഒരു 60% ആളുകളും പറയുന്ന അനുഭവം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇരുണ്ട ഗുഹ, ആ ഗുഹയിലൂടെ അതിവേഗത്തിൽ നിങ്ങൾ യാത്ര ചെയ്യാണ്, ദൂരെ എവിടെയോ കുറച്ച് വെളിച്ചം, അതിനെ ലക്ഷ്യമാക്കിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുന്നു. ഈ ഒരു മൂന്ന് സിംപ്റ്റംസ് ആയിരിക്കാം ഹിപ്നോട്ടിക് സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു കാര്യം. ഇത് മോൺറോ ടെക്നിക്കിലൂടെ നമുക്ക് എത്താൻ പറ്റും. ഇത് നിങ്ങൾ സക്സസ് ആയാൽ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാം, റോപ്പ് ടെക്നിക്ക്. റോപ്പ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കും ആ സമയത്ത്. അതായത് ഇത് ചെറിയ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല, കൃത്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ലൂസിഡ് ഡ്രീമിംഗ് പോലെ സിമ്പിളായിട്ടൊരു വിഷയമല്ല. ലൂസിഡ് ഡ്രീമിംഗ് സിമ്പിളാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം ഇതിൻ്റെ റിസ്ക് എത്രത്തോളമാണെന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ 100% കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഹിപ്നോട്ടിക് ഫീൽഡിൽ നിൽക്കുന്നൊരു സമയത്ത് റോപ്പ് ടെക്നിക്കിലേക്ക് നമുക്ക് കിടക്കാം. അതായത് നമ്മുടെ ബോഡി റിലാക്സ്ഡ് ആയി കിടക്കുന്ന സമയത്ത് നമുക്ക് പിടിച്ചു കയറാൻ ഒരു കയർ അതിൻ്റെ മുകളിൽ തൂക്കിയിട്ടാൽ ഫീൽ ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. അതിൽ പിടിച്ച് കയറാൻ ശ്രമിക്കുക, അതായത് നിങ്ങളുടെ മസിൽസോ നിങ്ങളുടെ അവയവങ്ങളോ ഉപയോഗിച്ചിട്ടല്ല, സിമ്പിളായിട്ട് കയറാൻ ശ്രമിക്കുക. സിമ്പിളായിട്ട് കയറാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൈ. സിമ്പിളായിട്ട് ഈ കൈ അനക്കാതെ കേട്ടോ ഇങ്ങനെ പൊക്കാൻ ശ്രമിക്കുക, ഇങ്ങനെ പൊക്കാൻ ശ്രമിക്കുക, കൈ അനക്കാതെ തന്നെ ഇങ്ങനെ പൊക്കാൻ ശ്രമിക്കുക. അതാണ് കാര്യം. അങ്ങനെ റോപ്പ് ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് തലഭാഗവും കാൽഭാഗവും ഫ്രീ ആയിട്ട് പൊക്കാൻ പറ്റും. അങ്ങനെ 100% നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ആത്മാവ് ഡിറ്റാച്ചഡായി എന്ന് തോന്നുന്ന സമയത്ത് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് ഹോം ഓഫ് ടെക്നിക്ക്. ഈ ഹോം ഓഫ് ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർട്ട് ഓഫ് ലിവിംഗ് ഒക്കെ ചെയ്ത ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നിങ്ങൾ സുദർശനക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം സാധനം തന്നെയാണ് ഈ ഹോം ഓഫ് ടെക്നിക്ക്. അതായത് നമ്മളൊരു പ്രത്യേക താളത്തിൽ ശ്വാസം വലിക്കുക, അതായത് അതൊരു താളമാണ്. പിന്നെ ആ താളത്തിന് രണ്ട് ശ്വാസം, ആ ഒരൊറ്റ താളത്തിൽ രണ്ട് ശ്വാസം, പിന്നെ 4 ശ്വാസം. അങ്ങനെ ഈ 4 വീണ്ടും ആദ്യത്തെ 1, പിന്നെ 2, പിന്നെ 3, വീണ്ടും 1, 2, 3 ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. കോൺസെൻട്രേഷൻ മുഴുവൻ നിങ്ങളുടെ ബ്രീത്തിങ്ങിലായിരിക്കും. അപ്പോൾ നിങ്ങളൊരു സ്പിരിച്വൽ ലെവലിലേക്ക് എത്തും. അത് 100% ഉറപ്പാണ്. കാരണം ഞാൻ സുദർശനക്രിയ ചെയ്തപ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ആസ്ട്രൽ പ്രൊജക്ഷൻ സംഭവിച്ചു എന്നല്ല, പക്ഷെ നമ്മൾ റിയൽ വേൾഡിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവും, അത് 100% ഉറപ്പാണ്. ഇനി അടുത്ത സ്റ്റേജാണ് സ്ട്രെച്ച് ഔട്ട്. സ്ട്രെച്ച് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, നിങ്ങൾ 100% സ്പിരിച്വൽ വേൾഡിലാണ് എത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആയി എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇനി നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം നടക്കുമോ എന്നുള്ളതാണ്. സയൻസ് ഒരുപാട് പരീക്ഷണങ്ങൾ ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ മുകളിൽ നടത്തിയിട്ടുണ്ട്. അതിൽ ആസ്ട്രൽ പ്രൊജക്ഷൻ തോറ്റുപോയിട്ടാണുള്ളത്. അങ്ങനൊരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ട്രോമാ സ്റ്റേജിൽ കിടക്കുന്ന കുറച്ച് രോഗികൾ, അസുഖം വന്നിട്ടാവാം ആക്സിഡൻ്റ് വന്നിട്ടാവാം എന്തായാലും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് രോഗികളിലാണ് ഇത്തരം പരീക്ഷണങ്ങൾ കുറച്ച് ഡോക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മിക്ക ആൾക്കാരും മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മരിച്ചിട്ട് തിരിച്ചു വന്ന ആളുകളുണ്ടാവും. മരിച്ചിട്ട് പോയ ആൾക്കാരോട് നമുക്കത് ചോദിക്കാൻ പറ്റില്ലല്ലോ. മരിച്ചിട്ട് തിരിച്ചു വന്ന ആളുകളൊക്കെ പറയുന്നത് അവരൊക്കെ മരിച്ചതിന് ശേഷം ആദ്യം കണ്ട സീന് അവരുടെ ബോഡിയിൽ ഡോക്ടർമാർ ചുറ്റും നിന്ന് നോക്കുന്നതായിട്ടാണ് പറയുന്നത്. അതായത് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ മുകളിൽ നമ്മൾ തന്നെ പോയിട്ട് നമ്മളെ കാണുന്നൊരവസ്ഥ മിക്ക ആളുകളും പറഞ്ഞിട്ടുള്ളൊരു അനുഭവമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടെങ്കിൽ മരിച്ചിട്ട് തിരിച്ചു വന്ന ആളുകൾ, അതായത് ആക്സിഡൻറ്റിൽ സർജറിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല മെഡിക്കൽ മിറാക്കൾ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും അവരുടെ അനുഭവം ഇത് തന്നെയായിരിക്കും.
സോ ഇതിങ്ങനെ കേട്ടപ്പോൾ ഡോക്ടർമാർക്കൊരു സംശയം, അല്ലെങ്കിൽ ഡോക്ടർമാർ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ശരീരത്തിൽ നിന്നും ആത്മാവ് പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അവർ ചെയ്തൊരു കാര്യം, ഈ രോഗികളുടെയൊക്കെ ബെഡിനോട് ചേർന്നിട്ടൊരു പന്തൽ പോലെ കെട്ടി, അതായത് അവർ ബോഡി രോഗി അവിടെ കിടക്കുമ്പം ഉള്ളൊരു പന്തലുണ്ടാവും, ആ പന്തലിൻ്റെ മുകളിൽ ഒരു ചിത്രവും വയ്ക്കും, അതെന്ത് ചിത്രമാണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല. ആ രോഗി മരിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം ആ രോഗി മരിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരും, വീണ്ടും ഹാർട്ട് ബീറ്റ് വരുന്ന ഒരുപാട്, അതായത് ഒരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് ആളുകൾ തിരിച്ചു വന്നിരുന്നു. അവരോടൊക്കെ ചോദിച്ചപ്പോഴും അവരൊക്കെ അവരുടെ ബോഡിയും കണ്ടു, ആ റൂമിലുണ്ടായിരുന്ന എക്യുപ്മെൻസും കണ്ടു, ആ ഡോക്ടർമാരെയും കണ്ടു. പക്ഷേ ഇങ്ങനൊരു പന്തലോ ആ പന്തലിൻ്റെ മുകളിൽ വെച്ചിരുന്ന ചിത്രമോ അതിനെക്കുറിച്ചൊന്നും ഇവർ സംസാരിക്കുന്നില്ല. അപ്പോൾ ആ ഡോക്ടർമാരും നമ്മളുടെ എല്ലാ ഈ അന്വേഷണത്തിൽ പോയിട്ടുള്ള ആളുകളും അതിനെ പ്രൂവ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു ആത്മാവ് എന്നിട്ടൊരു സംഭവം പുറത്തേക്ക് പോകുന്നില്ല. കാരണം പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്തായാലും അവരിങ്ങനൊരു പന്തലും കാണും, അങ്ങനെ ഒരു ചിത്രവും കാണും. പക്ഷേ എന്തുകൊണ്ട് ഇത്രയും ആളുകൾ ഇങ്ങനത്തെ അനുഭവം പറയും? അതായത് ഒരാളും മറിച്ച് പറയുന്നില്ല, എല്ലാവരും ഒരു ഫോർ ഡയമെൻഷനലായിട്ടാണ് കാണുന്നത്. അതായത് നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ നോക്കുന്നൊരവസ്ഥ. സോ എന്തുകൊണ്ട് അങ്ങനെ? അതിനുള്ള ഉത്തരവും ഞാൻ തരാം, നിങ്ങൾക്കും ചിന്തിക്കാം. കാരണം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം ഒരാളും പറയുന്നില്ല. മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് നമ്മളെ തന്നെ നമ്മൾ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്നാണ്. സോ എല്ലാവർക്കും ഒരേ അനുഭവം. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അവിടെയാണ് നമ്മളുടെ നായകൻ്റെ വരവ്. അതായത് ആരാണ് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന അനുഭവം നമ്മളെയൊക്കെ അനുഭവിപ്പിക്കുന്നത്? ഉത്തരം നമ്മുടെ തലച്ചോറിനെയാണ്, നമ്മുടെ ബ്രെയിനാണ്. കഴിഞ്ഞ രണ്ട് വീഡിയോയിലും ഞാൻ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിലും അയാളെ തന്നെ ഞാൻ പരിചയപ്പെടുത്തും. നമ്മളുടെ തലച്ചോറിനുള്ളിൽ നിലക്കടലയുടെ വലുപ്പമുള്ളൊരു സാധനമുണ്ട്, പീനൽ ഗ്ലാൻഡ് എന്ന് പറയും. ചെറിയൊരാളൊന്നുമല്ല, ആളാണ് നമ്മളെ ഈ പരിപാടി മുഴുവൻ ചെയ്യിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് പുറത്തേക്ക് പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്, സയൻസ് വരെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് ഓറ സയൻറ്റിഫിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ ആത്മാവ് നമ്മളുടെ ശരീരത്തിൽ നിന്നും ഒരു പടി മുകളിലേക്ക് കയറി നിൽക്കാറുണ്ട്. ഒരുപാട് ഡോക്ടർമാർ അതിനെ സത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നാൽ തെളിവുകളുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെളിവുകളൊന്നുമില്ല. പക്ഷേ പല ആളുകളും പറയുന്ന ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കത്തിലേക്ക് വീഴുമ്പോൾ പലപ്പോഴും വീഴാൻ പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും. നല്ല വീതിയുള്ളൊരു ബെഡിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ പോലും ഞാനൊന്ന് വീഴാൻ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു എന്ന് പറയുന്ന ആളുകളുണ്ടാവും. മിക്ക ആളുകളും അതിനെ വിശ്വസിക്കുന്നത് ജനറ്റിക്കൽ മെമ്മറി ആയിട്ടാണ്. അതായത് നമ്മൾ പണ്ടൊക്കെ മരത്തിന് മുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ആദിമ മനുഷ്യൻ്റെ കാലഘട്ടത്തിൽ. അന്ന് നമ്മൾ മരത്തിന് മുകളിൽ വീഴുമോ എന്നുള്ള പേടിയൊക്കെ നമുക്കുണ്ടായിരുന്നു. സോ ആ ജനറ്റിക്കൽ മെമ്മറി ആയിട്ട് ഇന്നും നമ്മളതിനെ കാണുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം നമ്മൾ വീഴുന്നുള്ളത്. ഞാനും അതൊരു വിശ്വസിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷേ ഒരു ഡോക്ടറോട് ഞാൻ സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നമ്മളുടെ ഈ ഒരു ആത്മാവ് അല്ലെങ്കിൽ സോൾ അല്ലെങ്കിൽ എനർജി, ഈ എനർജി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു പടി മുകളിൽ നിൽക്കും. പെട്ടെന്ന് നമ്മൾ കോൺഷ്യസ് ആകുന്ന സമയത്ത് ഇത് ഉള്ളിലേക്ക് അങ്ങ് കയറും. അതായത് നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ച് ആ എനർജി കയറും. ആ ഒരു പ്രഷറിൽ നമുക്ക് വീഴാൻ പോകുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ടെന്നാണ്. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്ക് വീഴാൻ പോകുന്ന ആ തോന്നൽ വരുന്നതിൻ്റെ 2 സെക്കൻഡ് മുമ്പേ നിങ്ങൾ അൺകോൺഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ ബോധം ഉണ്ടാവില്ല. ആ വീഴാൻ പോകുന്ന സമയത്തേക്ക് ഓക്കെ ഞാൻ ബെഡിലാണെന്നുള്ളൊരു ഫീലിംഗ് വരിക. സത്യമാണോ എന്നറിയില്ല, അതൊരു അനുഭവമാണ്. അതിനെ നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ നായകനുണ്ടല്ലോ, പീനൽ ഗ്ലാൻഡ്. ഈ പീനൽ ഗ്ലാൻഡാണ് ശരിക്കും ഈ ഒരു ആസ്ട്രൽ പ്രൊജക്ഷൻ്റെ ഫീലിംഗ് നമ്മളിലേക്ക് കുത്തി നിറയ്ക്കുന്നത്. അതായത് നമ്മൾ മരണത്തോട് മല്ലിടുമ്പോൾ, അല്ലെങ്കിൽ മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ, മരിച്ചു എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്ന അവസ്ഥ, ഇത്തരം അവസ്ഥകളിൽ ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ തന്നെ പറ്റിക്കുന്ന ഒരവസ്ഥയാണ്. അത്തരം അവസ്ഥകളിൽ നമ്മളുടെ പീനൽ ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട്, ഡിമെത്തൈൽ ട്രിപ്റ്റമൈൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. DMT എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ സാധനം നമ്മളുടെ ശരീരത്തിലേക്ക് പടരുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ കാണുന്ന ഒരു സ്റ്റേജ് ഉണ്ടാവും. അതിനെ നമുക്ക് ഹാലുസിനേഷൻ എന്നൊക്കെ വിളിക്കാം. അത്തരത്തിലൊരു സ്റ്റേജിൽ നമ്മളെ തന്നെ കാണുന്ന ഒരു ഹാലുസിനേഷൻ ക്രിയേറ്റഡ് ആവും. ഇതാണ് നമ്മൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. അല്ലാതെ നമ്മൾക്ക് തൊട്ടടുത്തുള്ള റൂമിലേക്ക് പോകാനോ അവിടെ ഉള്ള എന്താ കാര്യം നടക്കുന്നതെന്നോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റുള്ളൂ. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത്. എല്ലാവരും പറയുന്നു ബുദ്ധൻ ആസ്ട്രൽ പ്രൊജക്ഷൻ ചെയ്തിട്ട് പല പല കാലത്തേക്ക് പോകുന്നു. പക്ഷേ ബുദ്ധൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും അതൊക്കെ ക്ലിയർ ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണെന്നാണ് ബുദ്ധൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ആസ്ട്രൽ പ്രൊജക്ഷനിലൂടെ നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെയാണ്, നിങ്ങളുടെ ഇമാജിനേഷനിലേക്ക് തന്നെയാണ്. സോ അതാണ് ക്ലിയറായിട്ട് പറയുമ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ. അല്ലാതെ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ആത്മാവിനെ പുറത്തേക്ക് വിട്ട് നമുക്ക് പറക്കാനൊന്നും പറ്റില്ല.
കാരണം അതിന് സയൻസ് ഇതുവരെ തെളിയിച്ചിട്ടില്ല. അങ്ങനത്തൊരു വിഷയം സംഭവിക്കുമോ എന്ന് പോലും അറിയില്ല. കാരണം നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ ശരീരമില്ലാതെ നമുക്കൊരു പുസ്തകം പോലും മറയ്ക്കാൻ പറ്റില്ല. ഒരു ആത്മാവ് വന്നത് നമ്മളെ ചോര പിടിക്കുന്നു എന്നൊക്കെ നമ്മൾ സിനിമയിൽ കാണും. പക്ഷേ ശരീരമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫീൽ ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ സയൻസ് ഇതുവരെ അതിനെക്കുറിച്ച് തെളിയിച്ചിട്ടില്ല. അപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തോന്നൽ മാത്രമാണ്. നമ്മളുടെ ശരീരത്തിന് നമ്മൾ പറ്റിക്കുമ്പോൾ നമ്മളുടെ ശരീരം നമ്മളെ പറ്റിക്കുന്നു, അത്രയേ ഉള്ളൂ. സിംപ്ലി ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.